ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് അമേരിക്കയിലെ ടെക്സസ് എന്ന സ്റ്റേറ്റിലുള്ള ഒരു പംപ്കിൻ പാച്ചിലേക്കാണ്. ഇതൊരു ഫാമാണ്. അപ്പം ഇവിടെ നിറയെ പംപ്കിൻസ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഒക്ടോബർ ടൈമിൽ അല്ലെങ്കിൽ ഫോൾ ടൈമിൽ ലക്ഷക്കണക്കിന് പംപ്കിൻസ് ആണ് ഇതേപോലെ വിൽക്കാനായി വെച്ചിരിക്കുന്നത്. പല ടൈപ്സിലുള്ള പംപ്കിൻസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ പല വലിപ്പത്തിലുള്ള പംപ്കിൻസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം. ഓരോ ടൈപ്പ് പംപ്കിനും പ്രൈസും ഡിഫറൻ്റ് ആയിരിക്കും. ആൾക്കാരെല്ലാം ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ പംപ്കിൻസ് എങ്കിലും വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ച് കാർവ് ചെയ്ത് ഹാലോയിൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ പല ഷേപ്സിൽ പംപ്കിൻ കാർവ് ചെയ്തതിന് ശേഷം നിറയെ ലൈറ്റൊക്കെ കത്തിച്ച് വീടിന് മുന്നിൽ വെക്കുക പതിവാണ്. ഹാലോയിൻ ടൈമിൽ ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ഇതേപോലെ പംപ്കിൻ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആൾക്കാർ അവർക്കിഷ്ടമുള്ള പംപ്കിൻ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ തന്നെ പല ഷേപ്പിലുള്ള പംപ്കിൻസ് അവർ വെച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ഈ ഹാലോയിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സെലിബ്രേഷനാണ്. ഇപ്പം ഞങ്ങൾ ഹെയർ റൈഡിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഹെയർ റൈഡ് എന്താണെന്ന് വെച്ചാൽ കച്ചികൾ നിറച്ച ഒരു ട്രക്ക് പോലത്തെ ഒരു വണ്ടിയായിരിക്കും. ഇതിൽ നമ്മളെ കയറ്റി ഇവിടെ എല്ലാം ചുറ്റിക്കറക്കി കാണിക്കും. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ചില പംപ്കിൻ പാച്ചസിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു പംപ്കിൻ പാച്ചിൽ നമുക്ക് ഹെയർ റൈഡും പിന്നെ പംപ്കിൻ പാച്ച് വിസിറ്റും ഫ്രീ ആണ്. ഇവിടെ ആർബോറിറ്റം എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അവിടെ പോകാനാണ് ഞങ്ങൾ നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ വളരെ വലിയൊരു പംപ്കിൻ പാച്ച് തന്നെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഹെയർ റൈഡ് പോകാനുള്ള ട്രക്കിനുള്ളിലേക്ക് കയറുകയാണ്. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൈഡാണ് കേട്ടോ. കാരണം കിഡ്സ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യും. അധികം ദൂരമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും നല്ല എൻജോയ്മെൻറ്റ് തരുന്ന ഒരു റൈഡാണിത്. ഈ ഒരു വണ്ടിയിൽ അവർ നമ്മളെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിടും. ഞങ്ങൾ ലാസ്റ്റ് ഇയർ പോയ ഒരു ഫാം വളരെ വലിയൊരു ഫാമായിരുന്നു. അവിടെ ആപ്പിൾ ട്രീസ് ഉണ്ടായിരുന്നു, അതേപോലെ കോൺ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ പംപ്കിൻ പാച്ചും ഉണ്ടായിരുന്നു. അപ്പം ആ എൻറ്റയർ ഫാമിനുള്ളിൽ നമുക്ക് ഹെയർ റൈഡ് നടത്താനായിട്ട് പറ്റിയായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു ചെറിയൊരു പംപ്കിൻ പാച്ച് മാത്രമാണ്. അപ്പം വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മളെ അവർ കൊണ്ടുപോകുന്നത്. അതേപോലെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ പംപ്കിൻ പാച്ച് എത്താൻ വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് കൂടുമ്പോൾ എപ്പോഴും ഈ ഒരു ഹെയർ റൈഡ് സർവീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു റൗണ്ട് കവർ ചെയ്ത് വീണ്ടും പംപ്കിൻ പാച്ചിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പംപ്കിൻ പാച്ചിൽ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരു 1-2 ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ടും അവർ കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ട് സൈഡിലായി തന്നെ വഴുതന കാ പിടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നല്ല ചുവന്ന കളറിലെ വെണ്ടയ്ക്കയാണ് സൈഡിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് പംപ്കിൻസ് കച്ചിയുടെ പുറത്ത് കൂട്ടി വെച്ച് ഒരു ഏരിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫാമിലി പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്.
അതേപോലെ ഇവിടെ തന്നെ അവർ പല പല സ്റ്റാളുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോപ്കോൺ കിട്ടുന്ന സ്റ്റാളുണ്ട്, ജ്യൂസസ് കിട്ടുന്ന സ്റ്റാളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എൻ്റെ ബേബിക്കാണേൽ പംകിൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഹാലോവിൻ ടൈം ആയതുകൊണ്ട് ഞങ്ങളും വീട്ടിൽ പംകിൻസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് ലാമ്പൊക്കെ ഇട്ട് വെക്കുന്ന കാണാൻ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെയൊക്കെയുള്ള ഷോപ്പുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഒരു പ്രൈസ് പോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെറിയ പംകിൻസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ ഒരെണ്ണം അവർക്കും കിട്ടി. ഈ മാസം അവസാനം, അതായത് ഒക്ടോബർ എൻഡിലാണ് ഇവിടെ യു എസിൽ ഹാലോയിൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം അമേരിക്കയുടെ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് മറക്കാതെ കാണുക. Thanks for watching.